ഉള്ളത് പറയാമല്ലോ. ബഡ്ജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ച തലസ്ഥാന വികസന പദ്ധതി നടപ്പായാൽ തിരുവനന്തപുരം വേറെ ലെവലായി മാറും. വിഴിഞ്ഞ മുതൽ നാവായിക്കുളം വരെ 78 കിലോമീറ്ററിൽ 6 വരി പാത, ഇരുവശത്തുമായി 10,000 ഏക്കറിൽ നോളജ് ഹബ്ബുകൾ, വ്യവസായ പാർക്കുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ടൗൺഷിപ്പുകൾ എന്നിങ്ങനെ തലസ്ഥാനത്തിന് ഒരു നഗരം പടുത്തുയർത്താനാണ് തോമസ് ഐസക്കിന്റെ സ്വപ്ന പദ്ധതി. 25,000 കോടിയുടെ നിക്ഷേപവും 2,50,000 പ്രത്യക്ഷ തൊഴിലവസരങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതോടെ തലസ്ഥാനത്തിന്റെ തലവര തെളിയുമെന്നാണ് പ്രതീക്ഷ. ഈ വികസനത്തിനായി ഒരു കമ്പനി തന്നെ ഉടൻ രജിസ്റ്റർ ചെയ്യും. പിന്നീട് ഈ മേഖലയിൽ ആരെങ്കിലും ഭൂമി വിൽക്കാൻ തയ്യാറായാൽ കമ്പോള വിലയ്ക്ക് ഈ കമ്പനി ഏറ്റെടുക്കും. വില പണമായി വേണ്ടാത്തവർക്ക് ലാൻഡ് ബോണ്ടായി നൽകും. ഭൂമി വിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലാൻഡ് പൂളിംഗ് പദ്ധതിയുടെ ഭാഗമാകാം. കൈവശമുള്ള ഭൂമിക്ക് 10 വർഷം കൊണ്ട് 4 ഇരട്ടി വിലവർധന ഉറപ്പ് നൽകും. അല്ലെങ്കിൽ 4 ഇരട്ടി വിലയ്ക്ക് കമ്പനി ഭൂമി വാങ്ങും. കമ്പനി ഭൂമി ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി സംരംഭകർക്ക് കൈമാറും. പദ്ധതിക്കായി 100 കോടിയുടെ പ്രാരംഭ വിഹിതവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂഡൽഹിക്ക് ഗുഡ്ഗാവ് എന്ന പോലെ 2014 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള തലസ്ഥാനത്തിന് 10,000 ഏക്കറിൽ ഉപഗ്രഹ നഗരമുണ്ടാക്കാനാണ് തോമസ് ഐസക്കിന്റെ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വ്യാപാര കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും മാളുകളും ആശുപത്രികളും വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം അടങ്ങുന്നതാവും ഈ ഉപഗ്രഹ നഗരം. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ഉപഗ്രഹ നഗരം വരുന്നത്. നഗരത്തിൻ്റെ നട്ടെല്ല് പോലെ വരുന്ന ഔട്ടർ റിംഗർ റോഡ്, ഇരുവശത്തുമായാണ് ഉപഗ്രഹ നഗരം ഉയരുക. ആഗോളതലത്തിൽ പ്രശസ്തരായ ആർക്കിടെക്റ്റുമാർ, നഗരാസൂത്രണ സ്ഥാപനങ്ങൾ, ദേശീയ അന്തർദേശീയ NGOകൾ എന്നിവയെല്ലാം ചേർന്നാവും ഉപഗ്രഹ നഗരം ഒരുക്കുന്നത്. അടുത്ത 30 വർഷത്തെ എല്ലാ ആവശ്യങ്ങളും മുന്നിൽ കണ്ട് ഏറ്റവും മികച്ച ആസൂത്രണത്തോടെയാവാം ഉപഗ്രഹ നഗരത്തിൻ്റെ നിർമ്മാണം. താമസ, വ്യാപാര, വിദ്യാഭ്യാസ, ആരോഗ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ആവണമെന്ന് മാസ്റ്റർ പ്ലാനിലുണ്ടാകും. ദേശീയപാത അതോറിറ്റിക്കാണ് 80 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണ ചുമതല. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ 3 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം ബൈപ്പാസിൽ നിന്നാരംഭിച്ച് വേങ്ങാനൂർ, അതിയന്നൂർ, ബാലരാമപുരം, പള്ളിച്ചൽ, മലയൻകീഴ്, മാർനല്ലൂർ, കാട്ടാക്കട, വിളപ്പിൽശാല, അരുവിക്കര, വേങ്കോട്, തീക്കട, തേമ്പാമൂട്, പുളിമാത്ത്, നാവായിക്കുളം വഴി കടന്നുപോകും. 70 മീറ്റർ വിസ്തൃതിയിലാണ് 6 വരി പാത നിർമ്മിക്കുന്നത്. ഇരുവശത്തും 10 മീറ്റർ വീതിയിൽ സർവീസ് റോഡുകളുണ്ടാവും. 500 ഹെക്ടറോളം ഭൂമിയെടുക്കാൻ 2,829 കോടി രൂപ ചെലവുണ്ട്. പകുതി ചെലവ് സംസ്ഥാനം മുൻകൂറായി കേന്ദ്രത്തിന് നൽകണം. ഇത് മാത്രമാണ് റോഡ് പദ്ധതിയിൽ സർക്കാരിനുള്ള മുടക്ക്. ആകെ നിർമ്മാണ ചെലവ് 4,868 കോടിയാവും. താമസം, ജോലി, ബിസിനസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, കമ്മ്യൂണിക്കേഷൻ, IT, വിനോദം, കായികം, ടൂറിസം മേഖലകളിലെല്ലാം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാവും ഉപഗ്രഹ നഗരം. ഇതിൽ ടൗൺഷിപ്പുകളും 8 സാമ്പത്തിക, വാണിജ്യ, ലോജിസ്റ്റിക്, ട്രാൻസ്പോർട്ട് സോണുകളുണ്ടാവും. വിദേശ സഹായമായും വിദേശ വായ്പയായും സ്വകാര്യ പങ്കാളിത്തമായും പൊതു സ്വകാര്യ പങ്കാളിത്തമായും എല്ലാം പണം കണ്ടെത്തും. സ്വകാര്യ പാർപ്പിട സമുച്ചയ കേന്ദ്രങ്ങൾക്ക് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൈമാറില്ല, പാട്ടവുമില്ല. പൂർണ്ണമായും സ്വകാര്യ നിക്ഷേപത്തിലായിരിക്കും ഇവ ഉയരുക. എന്തായാലും തോമസ് ഐസക്കിൻ്റെ പദ്ധതി കൊള്ളാം. ഇത് നടപ്പാക്കണമെങ്കിൽ LDF സർക്കാർ തന്നെ വീണ്ടും വരണം. അതിനായി നമുക്ക് കാത്തിരിക്കാം.